തിരുനാവായയിലെ വിവാദ കൃഷിഭവൻ മാറ്റത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. കൃഷിഭവൻ മാറ്റത്തിനെതിരെയുള്ള പരാതിയിൽ ഒരു മാസത്തിനകം കൃഷിവകുപ്പ് ഡയറക്ടർ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതുവരെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് കോടതി വിലക്കി. പാടശേഖര സമിതിയും കൃഷി ഓഫീസും മറ്റുള്ള ബന്ധങ്ങളും ഇല്ലാതെ എന്ത് കർഷകർക്കുള്ള ഓഫീസാണ്, എന്ത് കൃഷിഭവനാണ്? അപ്പൊ കൃഷിഭവൻ തുടങ്ങുമ്പോൾ അതിന്റെ മെയിനായിട്ട് അതിന്റെ മുഖ്യ അതിന്റെ ആൾക്കാർ ആരെന്നുവെച്ചാൽ ഇവിടുത്തെ പാടശേഖര സമിതി. തിരുനാവായ രണ്ട് പാടശേഖര സമിതിയാണ് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവന്റെ പരിധിയിൽ രണ്ട് പാടശേഖര സമിതിയാണുള്ളത്. ഒന്ന് വാവൂർ പാടശേഖര സമിതിയും ഒന്ന് തിരുനാവായ പാടശേഖര സമിതിയും. ഈ രണ്ട് പാടശേഖര സമിതിയിലും ഒരു 10-350 ആൾക്കാർ ഇവിടെ കർഷകരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും തിരുനാവായ പ്രദേശത്താണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നെൽവയലുകളും അതുപോലെ താമര കൃഷിയും മറ്റുള്ള വൈവിധ്യമാർന്നുള്ള മറ്റ് കൃഷികളും ഇവിടെയുള്ളത് ഈ പ്രദേശത്താണ്. ഈ പ്രദേശത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലവുമാണ് തിരുനാവായ. ആ തിരുനാവായ എന്ന് പറഞ്ഞാൽ ഇവിടെ തിരുനാവായനെ കുറിച്ചിട്ട് നമുക്ക് പറയേണ്ട ആവശ്യം വെച്ചാൽ ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാടായിട്ട് മാറിയ തിരുനാവായക്ക് എല്ലാവിധ പ്രാധാന്യം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ തിരുനാവായ പഞ്ചായത്ത് അതിനെ നിരാകരിച്ചും കൊണ്ടാണ് അവർ പട്ടണനടക്കാവിലേക്ക് ഈ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചെങ്കിലും ശരി, ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നീതിബോധം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഒടുവിൽ ഞങ്ങൾ എല്ലാ മേഖലയിലും ഞങ്ങൾ പരാതികൾ സമർപ്പിച്ചെങ്കിലും ശരി, ഞങ്ങൾക്കത് വേണ്ടത്ര ഞങ്ങൾക്കത് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. ഇനിയാന്ന് കേസ് ഫയൽ ചെയ്തു. ഇന്നലെ ഞങ്ങളുടെ കേസെടുത്തു. അപ്പോൾ കേസെടുത്തപ്പോൾ ഞങ്ങൾ വിധി പ്രകാരം ഞങ്ങൾ ന്യായീകരിച്ച് ഞങ്ങൾ വാദിച്ചിരുന്നത് ഞങ്ങൾ നിലവിലുള്ള ഞങ്ങളുടെ കൃഷി തിരുനാവായ സ്ഥാപിക്കണം, പട്ടണനടക്കാവിൽ ഇതിന് സ്ഥാപിച്ച സ്ഥലത്ത് ഒരിക്കലും യോഗ്യമല്ല, അത് അവിടെ നിലവിലുണ്ടായിരുന്ന ബെഡ്സ് സ്കൂളിൻ്റെയും മറ്റുള്ള സ്റ്റേജുകളെല്ലാം പൊളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം അവിടെ കൃഷി സ്മാർട്ട് കൃഷിഭവനും വേണ്ടിയിട്ട് അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് സർക്കാരിൻ്റെ ഫണ്ട് വീണ്ടും ക്രയവിക്രയം നടത്തി നഷ്ടം സർക്കാരിലേക്ക് നഷ്ടം വരുത്തുന്നുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ വാദത്തെ കോടതി ബഹുമുഖം എടുത്തു. ശേഷം കോടതി അത് സ്വീകരിച്ചു. അതുകൊണ്ട് കോടതി ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് 3 ദിവസത്തേക്ക് അത് മാറ്റിവെച്ചു. ഞങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അത് ഇന്ന് തന്നെ എടുപ്പിച്ചു. അപ്പോൾ ഇന്ന് പ്രവർത്തന ഉദ്ഘാടനത്തിൻ്റെ മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് അതിന് വിധി കിട്ടി. ഞങ്ങൾക്ക് ന്യായമായ ഒരു വിധിയാണ് ഞങ്ങൾക്ക് കോടതിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്താ, ഞങ്ങൾ കർഷകരാണ്. കർഷകർക്ക് നീതി ലഭിക്കാൻ കോടതി ഞങ്ങൾക്ക് സന്നദ്ധമായി. ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ അതിനുള്ള പരിപാലിച്ചു. അതുപ്രകാരം ഞങ്ങൾക്ക് വിധി ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം കോടതി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ പ്രവർത്തന ഉദ്ഘാടനം പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കാൻ വേണ്ടിയിട്ടും എന്നോട് പുനർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിരുനാവായയിലെ പാടശേഖര കൺവീനർ കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എൻ ആനന്ദ് മുഖേന നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നടപടി. കൃഷിഭവൻ മാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭൂരിപക്ഷ കർഷകരുടെയും എതിർപ്പിന്റെ വകവെക്കാതെയാണ് ഗ്രാമപഞ്ചായത്ത് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചതെന്ന് കർഷകർ ആരോപിക്കുന്നു. തിരുനാവായൽ വാടക കെട്ടിടത്തിലാണ് നിലവിൽ കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പട്ടണനടക്കാവിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് കർഷകർ രംഗത്തെത്തിയിട്ടുള്ളത്. എഡിറ്റർ ലൈവ്, തിരുനാവായ.